നമസ്കാരം. കേരളയിലെ ദക്ഷിണ റെയിൽവേ എതിരെ തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പുനരാലോചനയിൽ നിർദ്ദേശം കിട്ടിയിട്ടും ദക്ഷിണ റെയിൽവേ പഴയ നിലപാടിൽ തന്നെയാണ്. ഇതോടെ സിൽവർ ലൈൻ എന്ന കേരളത്തിൻ്റെ പദ്ധതി നടപ്പാകില്ലെന്ന് വീണ്ടും വീണ്ടും വ്യക്തമാകുകയാണ്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിക്ക് റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വീണ്ടും ദക്ഷിണ റെയിൽവേ വിശദീകരിക്കുകയാണ്. ഇതോടെ കേരളത്തിന് സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. സിൽവർ ലൈൻ പദ്ധതി കേരളയിൽ രൂപകൽപ്പന ചെയ്തത് റെയിൽവേയുടെ ഭാവി വികസന പരിപാടികൾ പരിഗണിക്കാതെയാണെന്നാണ് ദക്ഷിണ റെയിൽവേ പറയുന്നത്. ലൈനിന് ഉദ്ദേശിക്കുന്ന റെയിൽവേ ഭൂമിയിൽ റെയിൽവേയും കേരളയിലുമായി ചേർന്ന് സർവേ നടത്തിയിരുന്നു. ഇതിനുശേഷം റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ ദക്ഷിണ റെയിൽവേ ഭൂമി വിട്ടു നൽകാൻ എതിർപ്പറിയിച്ചു. കേന്ദ്ര റെയിൽവേ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ദക്ഷിണ റെയിൽവേയോട് ആവശ്യപ്പെട്ടു. എന്നാൽ പഴയ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ. വിവരാവകാശ മറുപടിയിലാണ് ദക്ഷിണ റെയിൽവേ വീണ്ടും നിലപാട് വിശദീകരിക്കുന്നത്. റെയിൽവേയുടെ 107.80 ഹെക്ടർ ഭൂമിയാണ് സിൽവർ ലൈനിന് ആവശ്യമുള്ളതെന്നാണ് വിശദ പദ്ധതി രേഖയിൽ വ്യക്തമാക്കിയിരുന്നത്. ഈ ഭൂമി വിട്ടുകൊടുത്താൽ എറണാകുളം ഷൊർണൂർ 3-ാം ലൈൻ റെയിൽവേ വേണ്ടെന്ന് വെക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു. എന്നാൽ 3-ാം പാദ നിർദ്ദേശം ഉപേക്ഷിച്ചിട്ടില്ലെന്നും റെയിൽവേ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കി. 2020 ജൂൺ 20 കേരളയിൽ വിശദ പദ്ധതി രേഖ സമർപ്പിച്ചിരുന്നു. ഇതിൽ സാമ്പത്തികമായും സാങ്കേതികമായും പദ്ധതി നടപ്പാക്കാൻ പ്രയാസമുള്ളതാണെന്നും റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ പദ്ധതി രേഖ കേരളയിൽ പുതുക്കി സമർപ്പിച്ചിട്ടില്ലെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചു. റെയിൽവേ ബോർഡ് ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും തൃപ്തികരമല്ല. 2023 നവംബർ 29 ഡിസംബർ 7 റെയിൽവേ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം ദക്ഷിണ റെയിൽവേ കേരളയിൽ മേധാവികളുമായി തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. സിൽവർ ലൈൻ പദ്ധതി രേഖ, റെയിൽവേ ഭൂമി പങ്കിടൽ എന്നിവയായിരുന്നു വിഷയം. എന്നാൽ പദ്ധതിയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചാണ് കേരളയിൽ യോഗത്തിൽ വിശദീകരിച്ചതെന്നും റെയിൽവേ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കി. ദക്ഷിണ റെയിൽവേ ആവശ്യപ്പെട്ട വിവരങ്ങളെല്ലാം സമർപ്പിച്ചതായി കേരളയിൽ വ്യക്തമാക്കി. ഭൂമിയുടെ വിശദാംശങ്ങളും സ്കെച്ചും നൽകി. വിശദ പദ്ധതി രേഖയിൽ സാങ്കേതിക പിഴവില്ല. ബോർഡ് ഉന്നയിച്ച വിഷയങ്ങളിൽ വിശദീകരണവും നൽകി. ഭൂമി പങ്കിടലിൽ അന്തിമ തീരുമാനം ബോർഡാണ് എടുക്കേണ്ടതെന്നും കേരളയിൽ പറയുന്നു. അതായത് കേരളം ഇപ്പോഴും സിൽവർ ലൈൻ പദ്ധതിയിൽ പ്രതീക്ഷ കൈവിടുന്നില്ല. അതേസമയം സിൽവർ ലൈൻ പദ്ധതിക്കായി റെയിൽവേയുടെ ഭൂമി പങ്കുവെക്കാനാകില്ലെന്നും ഭാവി വികസന പരിപാടികൾക്ക് അത് തടസ്സമാകുമെന്നും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആരൻ സിംഗ് ഫെബ്രുവരിയിൽ എംപിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ചേർന്നുള്ള കമ്പനിയാണ് കേരളയിൽ. പദ്ധതിക്കായുള്ള 70% തുകയും വിദേശ വായ്പയിലൂടെയാണ് സമാഹരിക്കുന്നത്. ഈ വായ്പയ്ക്ക് കേന്ദ്ര സർക്കാരാണ് ഗ്യാരണ്ടി നൽകേണ്ടത്. അതിനാൽ വായ്പ തിരിച്ചടയ്ക്കാനുള്ള വരുമാനം പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ റെയിൽവേ ലൈനുമായി പലയിടത്തും കൂട്ടിമുട്ടുന്ന തരത്തിലായിരുന്നു രൂപരേഖ. ഇതിൽ മാറ്റം വരുത്തണമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരും കേരളത്തിലെ BJP പദ്ധതിക്കെതിരെ പരസ്യമായ നിലപാടെടുത്തിരുന്നു. കേരളത്തിലെ പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. പൊതുവിൽ ജനങ്ങളും എതിരാണ്. സിൽവർ ലൈൻ പദ്ധതിയിൽ എതിർപ്പറിയിച്ച് 4 വർഷം മുമ്പ് 2020 ജൂൺ 10 15 റെയിൽവേ ബോർഡിന് ദക്ഷിണ റെയിൽവേ കത്ത് നൽകിയിരുന്നു. പദ്ധതിക്കായി 107.8 ഹെക്ടർ റെയിൽ ഭൂമി വിട്ടുകൊടുക്കാനാകില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ഒക്ടോബർ 21 ബോർഡിന് കത്തയച്ചു. ഭൂമി വിട്ടുകൊടുത്താൽ റെയിൽവേയുടെ ഭാവി വികസനത്തിന് തടസ്സമാകുമെന്ന് സൂചിപ്പിച്ചായിരുന്നു കത്ത്. കേരളയിലുമായി ചർച്ച നടത്താൻ ആവശ്യപ്പെട്ട് 2 തവണ കഴിഞ്ഞ നവംബർ 1 ജനുവരി 16 റെയിൽവേ ബോർഡ് ഡയറക്ടർ FA അഹമ്മദ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് കത്ത് നൽകിയിരുന്നു. അതേസമയം പൊതുജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് മരവിപ്പിച്ച സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കേന്ദ്രാനുമതി ലഭിക്കും മുൻപ് സർക്കാർ പൊട്ടിച്ചത് 70 കോടിയോളം രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 22.59 കോടി രൂപ ചെലവിട്ടു. പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ 4 വർഷം മുൻപ് വിജ്ഞാപനമിറക്കിയെങ്കിലും 1 സെന്റ് പോലും ഏറ്റെടുക്കാനും സാധിച്ചില്ല. ഇതിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ ശമ്പള ഇനത്തിൽ 9.27 കോടി ചെലവിട്ടു. സ്വകാര്യ ഭൂമിയിൽ മഞ്ഞക്കുറ്റിയിടാനുള്ള ശ്രമം ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. 985.13 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ 11 ജില്ലകളിൽ നിയോഗിച്ചിരുന്ന 205 ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിച്ച് ഓഫീസുകൾ പൂട്ടിക്കെട്ടുകയും ചെയ്തിരുന്നു.